അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി അറബിക് സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ലുക്കൈമാത്ത്, അതുപോലെ ഡംപ്ലിങ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു സ്വീറ്റ് റെസിപ്പി എന്ന് പറയുന്നത് പുറത്ത് നല്ല ക്രഞ്ചി, അതുപോലെ ഉള്ളിൽ നല്ല സ്വീറ്റ് ആൻഡ് ജ്യൂസിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലിന് പകരം വെള്ളം ചേർത്ത് കൊടുത്താലും മതി, ഒരു ചെറു ചൂട് വേണം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് മൈദയിലേക്കുള്ള ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മൈദ എടുക്കുന്ന എത്രയോ അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം പാല് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കുറച്ച് പാൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ചെറു ചൂടുള്ള പാൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാലിന് പകരം നമുക്ക് ചെറു ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. പാലോ അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുമ്പോഴോട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഈസ്റ്റിൻ്റെ കുറച്ച് ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നുണ്ടാവും. നമ്മളിതിലേക്ക് കുറച്ച് ഈസ്റ്റ് അധികം ചേർക്കുന്നുണ്ടല്ലോ. അതുപോലെ പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഒരു മാവാക്കി എടുക്കണം. ഏത് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്ന് ഞാൻ കാണിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതുപോലെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടെ കുറച്ചുകൂടെ പാൽ ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ പാകത്തിന് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഇവിടെ റെഡിയായി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ട കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മാവ് അധികം ലൂസും അല്ല, അതുപോലെ അധികം ടൈറ്റും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ട കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് കൈകൊണ്ടും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിൽ വല്ല കട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുത്താൽ അതൊന്ന് സ്മൂത്തായി കിട്ടും. അപ്പോൾ ഇത് 1 മിനിറ്റ് ഒന്ന് കൈ കൊണ്ടും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും അത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് സിറപ്പാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 3 ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം, ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് ഷുഗർ സിറപ്പാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാവ് ഇങ്ങനെ വേണം കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസായിട്ട് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കടായിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ മാവ് ചേർത്ത് കൊടുക്കുന്നത് ഈ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഓരോ തവണ മാവിലേക്ക് സ്പൂൺ ഇടുമ്പോഴും നമ്മൾ ആദ്യം എണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്യണം. എണ്ണയിൽ ഡിപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാവ് സ്പൂണിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഓരോ തവണ എണ്ണയിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് മാവ് എടുക്കുക, എന്നിട്ട് നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്കിത് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലും ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ 2 സൈഡും നല്ല ബ്രൗൺ കളറായിട്ട് വരണം, എന്നിട്ട് മാത്രം എടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ കുറച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. നമ്മളിത് ഷുഗർ സിറപ്പിൽ തന്നെ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഡംപ്ലിങ്സ് ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഈസി ആണല്ലോ ഉണ്ടാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റി ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് ഡെസേർട്ട് റെസിപ്പീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.